കരയാൻ ധാരാളം കാരണങ്ങളുണ്ട്. വേദന, ഹൃദയമിടിപ്പ്, ഭയം, സന്തോഷം, സ്നേഹം. കൂടാതെ ശാന്തമായ പെരുമാറ്റം നിലനിർത്താൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. കരച്ചിൽ നിങ്ങൾക്ക് അനുയോജ്യമല്ല, അതിനാൽ നിങ്ങൾ ഒരിക്കലും കരയരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിലോ? നിങ്ങളുടെ കണ്ണുകൾ വരണ്ടു പോകുമോ? കണ്ണുനീർ എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഉറവിടമല്ല. നിങ്ങളുടെ ലാക്രിമൽ സിസ്റ്റത്തിൽ കരച്ചിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ലാക്രിമൽ ഗ്രന്ഥിയാണ് നിങ്ങളുടെ കണ്ണിൽ പരക്കുന്ന കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കണ്ണുനീർ ഒന്നുകിൽ കണ്ണുനീർ നാളത്തിലൂടെയും മൂക്കിലേക്കും ഒഴുകുന്നു. ചില സംസ്കാരങ്ങളിൽ കരയുന്നതിനോട് ഒരു നിഷേധാത്മക മനോഭാവമുണ്ടെങ്കിലും കരയുന്നത് നിങ്ങൾക്ക് മികച്ച അനുഭവം നൽകും. നിങ്ങൾ കണ്ണുനീർ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നിവയും റിലീസ് ചെയ്യുന്നു. നമുക്ക് നല്ല അനുഭവം നൽകുന്നതിനോടൊപ്പം പ്രകൃതിദത്ത വേദന ഒഴിവാക്കുന്നവയാണ് എൻഡോർഫിനുകൾ. എല്ലാ കണ്ണുനീരും ഒന്നല്ല. ബേസൽ ടിയേഴ്സ് നിങ്ങളുടെ കണ്ണിലെ കോർണിയയെ നനവുള്ളതാക്കുന്നു. റിഫ്ലക്സ് ടിയേഴ്സ് പ്രകോപിപ്പിക്കലും അവശിഷ്ടങ്ങളും കഴുകുകയും ചെയ്യുന്നു. ശക്തമായ വികാരത്തോടുള്ള പ്രതികരണങ്ങളാണ് ഇമോഷണൽ ടിയേഴ്സ്. കരച്ചിലുമായി നമ്മൾ സാധാരണയായി ബന്ധപ്പെടുത്തുന്നത് അവയാണ്. നിങ്ങൾ ഒരിക്കലും കരയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സിറോഫ്താൽമിയ ഉള്ളത് കൊണ്ടാകാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വിറ്റാമിൻ എ ലഭിക്കാത്തപ്പോൾ സംഭവിക്കുന്ന ഒരു രോഗമാണിത്. അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം. നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുന്നതും ആ വൈകാരിക കണ്ണുനീർ വരാൻ അനുവദിക്കാത്തതും കാലക്രമേണ ഒരു സ്വയമേവയുള്ള ആത്മനിയന്ത്രണമായി മാറും. കാരണമെന്തായാലും ഇപ്പോൾ നിങ്ങൾ കണ്ണുനീർ ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അഭാവം ഉടൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണിൻ്റെയും കൺപോളയുടെയും നേർത്ത പാളി കൺജക്റ്റിവ എന്ന് വിളിക്കപ്പെടുന്നു. ഇത് വരണ്ടതും കട്ടിയാകുകയും ചുളിവുകൾ വീഴുകയും ചെയ്യും. കണ്ണുനീർ ഇല്ലാത്ത നിങ്ങളുടെ കാഴ്ച മങ്ങുന്നു. നിങ്ങളുടെ കണ്ണുകൾക്ക് അവശിഷ്ടങ്ങൾ, പൊടി, ബാക്ടീരിയ എന്നിവ കഴുകാൻ കഴിയാതെ വരുന്നു. ഇത് തുടരുകയാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും കരയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കോർണിയ ദ്രവീകൃതമാകുകയും നിങ്ങൾ ഒടുവിൽ അന്ധരാകുകയും ചെയ്യും. ഈ അവസ്ഥകൾ ഒഴിവാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്രിമ കണ്ണുനീർ ഉപയോഗിക്കേണ്ടതായി വരും. കണ്ണീരിൽ സ്ട്രെസ് ഹോർമോണുകളും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കരയുമ്പോൾ ആ ഹോർമോണുകളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു. അതിനാൽ കരയാനുള്ള കഴിവില്ലാതെ നിങ്ങൾക്ക് വേഗത്തിൽ മികച്ച അനുഭവം നൽകുന്ന വിലയേറിയ ചില രാസപ്രവർത്തനങ്ങൾ നഷ്ടപ്പെടും. നിങ്ങൾക്ക് കരയാൻ കഴിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ ചികിത്സാ മാർഗങ്ങളുണ്ട്. വിറ്റാമിൻ എ തെറാപ്പി ഉപയോഗിച്ച് സിറോഫ്താൽമിയ ചെയ്യാം. നിങ്ങൾക്ക് തടഞ്ഞ കണ്ണുനീർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാക്രിമൽ സഞ്ചി മസാജ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ പരിശോധിക്കാൻ ഡോക്ടറോട് ആവശ്യപ്പെടുക. കാരണത്തെ ആശ്രയിച്ച് ആൻറ്റിബയോട്ടിക്കുകൾ സഹായിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. നിങ്ങളുടെ കണ്ണീരിൻ്റെ അഭാവം വൈകാരിക കാരണങ്ങളാൽ വന്നതാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് നിങ്ങളെ സഹായിച്ചേക്കാം. നിങ്ങൾ ഒരിക്കലും കരയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അൺഹൈഡോണിയ ഉണ്ടെന്നതിൻ്റെ ഒരു സൂചനയാണിത്. വിഷാദ രോഗത്തിൻ്റെ ഒരു സാധാരണ ലക്ഷണമാണിത്. ശാരീരിക സംവേദനങ്ങളിൽ താൽപ്പര്യമോ സന്തോഷമോ നഷ്ടപ്പെടുന്നതായി ഇതിനെ വിവരിക്കുന്നു. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അഞ്ചിരട്ടി തവണ കരയുന്നു. ശാരീരികവും വൈകാരികവുമായ വേദനകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവയെ നേരിടാൻ നമ്മുടെ ശരീരം വികാസം പ്രാപിച്ച അത്ഭുതകരമായ ഒരു മാർഗമാണ് കരച്ചിൽ.